കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിൽ. ലോറി കണ്ടെത്തിയെന്ന് ജില്ലാ പോലീസ് മേധാവി. നാവികസേന ഡീപ് ഡൈവർമാർ പരിശോധന തുടങ്ങി. ഷഫീഖ് നസറുള്ള കൂടുതൽ വിവരങ്ങൾ നൽകും. ഷഫീഖ്, ഒരു ലോഹ സാന്നിധ്യം കാണുന്നു, അത് ലോറി തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു, അർജുൻ്റെ ട്രക്കാണ് എന്നുള്ള വിശദീകരണവും വരുന്നു. ഇനിയിപ്പോൾ അത് കരക്കടുപ്പിക്കാനുള്ള നീക്കങ്ങളാണ്. അതിന് വലിയ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും നിലവിലവിടെയുണ്ട്. കനത്ത ഒഴുക്കുണ്ട്, മഴയുണ്ട്. ഇന്നിപ്പോൾ ഈ ലോറി ട്രക്ക് കരയിലേക്ക് കൊണ്ടുവരാനാകും എന്നുള്ളൊരു പ്രതീക്ഷ അവിടെ നിൽക്കുമ്പോഴുണ്ടോ ഷഫീഖ്? സൈഫുദ്ദീൻ, ഇപ്പോൾ ആ ദേശീയപാത ആ കരഭാഗത്ത് നിന്ന് 20 മീറ്റർ അകത്ത് 15 അടി താഴ്ചയിലാണ് ഈ വലിയ ലോഹ വസ്തു ഉള്ളത്. അത് ട്രക്കാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ട്രക്ക് അവിടെ ഈ അപകടത്തെ തുടർന്ന് കാണാതായിട്ടുള്ളത് അർജുൻ്റേത് മാത്രമാണ്. അപ്പോൾ നമുക്ക് ആ ട്രക്ക് അർജുൻ്റേതാണ് എന്ന ഒരു നിഗമനത്തിൽ ആണ് എത്തിയിട്ടുള്ളത്. ആ കാര്യം പോലീസ്, ജില്ലാ പോലീസ് മേധാവിയും സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനു മുൻപ് റവന്യൂ മന്ത്രി ആണ് അക്കാര്യം തൻ്റെ സാമൂഹ്യ മാധ്യമ പേജിൽ പങ്കുവച്ചത്. നേവിയും അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ 20 മീറ്റർ ദേശീയപാതയിൽ നിന്ന് മാറി 15 അടി താഴ്ചയിൽ എന്ന് പറയുമ്പോൾ അത് പുഴയുടെ ഭാഗത്തേക്ക് എത്തും. പക്ഷേ ദേശീയപാതയുടെയും പുഴയുടെയും ഇടയിൽ ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നമുക്ക് അനുഭവത്തിൽ കാണാനില്ല. അവിടെ പൂർണ്ണമായും വെള്ളം കയറിയിട്ടാണുള്ളത്. പക്ഷേ അവിടെ നേരത്തെ കരയുണ്ടായിരുന്നു. ആ കരഭാഗവും പുഴഭാഗവും ചേരുന്ന ഭാഗത്താവണം ഈ 20 മീറ്റർ എത്തുക എന്നാണ് നമുക്ക് നേരത്തെ തന്നെ പരിസരവാസികളൊക്കെ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യമുണ്ടായിരുന്ന പുഴയുടെ കരഭാഗത്ത് 15 അടി താഴ്ചയിൽ ഈ വലിയ ലോഹ വസ്തു ഉണ്ട് എന്ന നിഗമനത്തിൽ എത്തും. അപ്പോൾ ആ രൂപത്തിലേക്ക് മണ്ണുമാന്തി യന്ത്രം എത്തേണ്ടതുണ്ട്. ഇപ്പോൾ എത്തിയിരിക്കുന്ന ബൂം ലെങ്ത് മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ കൈ, ആ യന്ത്രക്കൈ 20 മീറ്റർ അകലെ വരെ എത്താൻ സാധ്യതയുള്ളതാണ്. അത് 18 മീറ്റർ വരെ കൃത്യമായി മണ്ണ് ശേഖരിച്ച് അവിടെ നിന്ന് മണ്ണ് നീക്കാൻ ശേഷിയുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന ഈ ബൂം മണ്ണുമാന്തി യന്ത്രം അത് കുറച്ചുകൂടി താഴ്ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കൃത്യമായി ഈ ലോറിയുള്ള ഭാഗത്ത് എത്തി മണ്ണ് നീക്കം ചെയ്യാൻ കഴിയും. അതിനുള്ള ഒരു സൗകര്യമാണ് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം അവിടെ ഒരുക്കി, അവിടെ മണ്ണുമാന്തി യന്ത്രത്തെ ഇറക്കി നിർത്തിയതിന് ശേഷം മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടത്താൻ കരുതിയിരുന്നത്. പക്ഷെ അപ്പോഴാണ് അതിശക്തമായ മഴ മണിക്കൂറുകളായി ഇവിടെ പെയ്യുന്നത്. ആ മഴ പെയ്യുന്നത് കാരണം തന്നെ ഈ മണ്ണ് മാറ്റി അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിന് തടസ്സമുണ്ട്. ചെളി കെട്ടി നിൽക്കും. ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യം അവിടെ ലഭ്യമാവുന്നില്ല. ആ ഒരു അനുകൂലമല്ലാത്ത സാഹചര്യത്തിലും അവിടെ ബൂം ലെങ്ത് മണ്ണുമാന്തി യന്ത്രം അവിടെ മണ്ണ് നീക്കം നിർത്തിയിട്ടില്ല, അത് തുടരുകയാണ്. ഈ കാലാവസ്ഥയിലും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധന തുടരും, 24 മണിക്കൂറും തുടരും എന്നാണ് നേരത്തെ സ്ഥലം MLA സൂചിപ്പിച്ചിരുന്നത്. ആ രൂപത്തിൽ തന്നെയുള്ള പരിശോധന നടത്തും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ഇത്രയും ശക്തമായ കാറ്റും മഴയുമുള്ള ഈ സ്ഥലത്ത് രാത്രി കാലങ്ങളിൽ തെരച്ചിൽ സാധ്യമാണോ എന്നത് ഒരു സംശയമായി, ഒരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഏറെ പ്രതീക്ഷ നൽകുന്നത് ഈ ദേശീയപാതയുടെ കരഭാഗമായി കാണുന്ന ഭാഗത്തു നിന്ന് 20 മീറ്റർ അകലെ ഈ ട്രക്കുണ്ട്, അത് 15 അടി താഴ്ചയിൽ ട്രക്കുണ്ട് എന്ന ഒരു വിവരമാണ്. അത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഈ 20 മീറ്റർ എന്ന് പറയുന്നത് പുഴയുടെ പഴയ നേരത്തെ ഉണ്ടായിരുന്ന അപകടം നടക്കുന്നതിന് മുൻപുണ്ടായിരുന്ന പുഴയുടെ കരഭാഗമായി തന്നെ വരാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ മണ്ണുമാന്തി യന്ത്രത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ മണ്ണ് നീക്കം ചെയ്ത് ഈ ലോറിയെ പുറത്തെടുക്കാൻ ആവും. അത് നേരത്തെ തന്നെ നമ്മൾ ആദ്യ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി എത്തിയ നമ്മളോട് ആ പ്രദേശത്തുള്ള നാട്ടുകാർ സൂചിപ്പിച്ചിരുന്നൊരു കാര്യവും അവിടെ വലിയ കരയുണ്ടായിരുന്നു എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു. ആ ചായക്കട നിന്നിരുന്ന പ്രദേശത്ത് അവിടെ ഒരു ആ ചായക്കട അങ്ങനെ തന്നെ ഒലിച്ചു പോയതാണ് എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇവിടെയുള്ള റവന്യൂ മന്ത്രിയും ജില്ലാ ഭരണകൂടവും ആ ഭാഗങ്ങളിൽ മണ്ണും ലോറി എത്തിയിരിക്കാനുള്ള സാധ്യത സൂചിപ്പിച്ചിരുന്നു. പക്ഷേ
ലോറിയുടെ ഉടമയും അതോടൊപ്പം തന്നെ ബന്ധുക്കളുമൊക്കെ ആ ഈ മലയുടെ ഭാഗത്ത് തന്നെ ആ നിർത്തിയിട്ട സ്ഥലത്ത് തന്നെ ഈ ലോറി ഉണ്ടാവും എന്നൊരു ആഗ്രഹവും ഒരു പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഭാഗത്തുള്ള മണ്ണ് നീക്കമായിരുന്നു ഏറ്റവും കാര്യമായി ശ്രദ്ധയോടുകൂടി നടത്തിയിരുന്നത്. ആർമി വന്നതിനു ശേഷം അവിടെയുള്ള മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യുന്നു. പിന്നീട് ആർമി ഈ ആർമിയും അതോടൊപ്പം തന്നെ നേവിയും നടത്തിയ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ ലോഹ സാന്നിധ്യത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നത്. സോണാർ സിഗ്നലും അതോടൊപ്പം തന്നെ റഡാർ സിഗ്നലും ലഭിച്ചു. വലിയ ശക്തമായ സിഗ്നൽ, വലിയ ഒരു ലോഹ സാന്നിധ്യത്തിൻ്റെ സിഗ്നൽ ലഭിച്ചു. നേരത്തെ കിട്ടിയ റഡാർ സിഗ്നൽ പോലെയായിരുന്നില്ല എന്ന് അവരുടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരിൽ നിന്ന് തന്നെ ലഭിച്ചിരുന്നു. ആ അർത്ഥത്തിൽ പിന്നീട് നടത്തിയ തെരച്ചിലിലാണ് അവിടെ ഈ പറഞ്ഞ അളവിൽ 20 മീറ്റർ അകലെ 15 അടി താഴ്ചയിൽ ഒരു വലിയ ലോഹ സാന്നിധ്യമുണ്ട്. അതൊരു വലിയ ട്രക്കാണ്. ആ ട്രക്ക് അർജുനൻ്റേതാവാം എന്ന ഒരു സംശയം നിലനിൽക്കുന്നു. അത് ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിക്കുന്നു.